ഹായ് ഓൾ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള അറബിക് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, ചിക്കൻ മജ്ബൂസ്. അപ്പോൾ ചിക്കൻ മജ്ബൂസിനെ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത് ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട്. അതേപോലെ രണ്ട് വലിയ സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ രണ്ട് വലിയ തക്കാളി, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഓയിലൊക്കെ വളരെ കുറവായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഏകദേശം ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം രണ്ട് വലിയ തക്കാളി തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മാഗി ചിക്കൻ ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കനും നമ്മുടെ ഈ ഒരു മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ഈ ഒരു മസാലയൊക്കെ നല്ലവണ്ണം പിടിക്കണം. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ഇനി ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു മസാലയിൽ കിടന്ന് തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് വേവണം. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ മാഗി ചിക്കൻ ക്യൂബ് ഇട്ടത് കൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അറബിക് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അറബിക് മസാല ഏത് മസാലയായാലും നിങ്ങൾക്ക് എടുക്കാം. കബ്സ മസാലയോ മന്തി മസാലയോ ഏത് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊരു ടേബിൾ സ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കാകുന്നവരെ നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കന് ഈ ഒരു ഗ്രേവിയിൽ നിന്ന് മാറ്റണം. അതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടുന്നുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവിയും നല്ല ഗ്രേവിയിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടേ ഇല്ല. ഇതിൽ നിന്ന് ചിക്കനൊക്കെ ഇറങ്ങി വന്ന ഒരു വെള്ളമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം മസാലയൊക്കെ നമ്മുടെ ചിക്കനിൽ നല്ലവണ്ണം പിടിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ, ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 4 കപ്പ് നല്ല തിളക്കുന്ന വെള്ളം കൊടുക്കാം നമുക്കിതിലേക്ക്. അപ്പോൾ വെള്ളം എപ്പോഴും നല്ല ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല റൈസായിരിക്കും നമുക്ക് കിട്ടാൻ. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്ക, 1 കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വെള്ളം ഒന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു ഡ്രൈഡ് ലെമണും കൂടി ചേർത്ത് കൊടുക്കാം. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് 2 കപ്പ്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മുടെ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതിനുശേഷം സാധാരണ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ റൈസിൻ്റെ വേവിനനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇനി നമ്മുടെ ചിക്കനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. 2 ടീസ്പൂണോളം അറബിക് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും നല്ലോണം കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡ് കളർ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കന് നല്ലൊരു റെഡ് കളർ കിട്ടും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതില്ലാണ്ടും നമുക്ക് അറബിക് മസാല മാത്രം ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് സമയം നമ്മുടെ റൈസിൻ്റെ വേവിനനുസരിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായ സമയത്ത് അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിന് ഫ്രൈ ചെയ്യാൻ കുറേ ടൈമൊന്നും ആവശ്യമില്ല. 2 സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അതെന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.